നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. എല്ലാ രീതിയിലും കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള നിയമസഭാ സർവേ റിസൾട്ടാണ് ഇക്കുറി വരാൻ പോകുന്നതെന്ന് പലപ്പോഴും പല രീതിയിലും പല ചാനലുകളും പുറത്തുവിട്ടപ്പോൾ അതിനെ അപ്പാടെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഇവിടുത്തെ പ്രേക്ഷകർ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ചിന്തിക്കുമെന്ന് ആരും വിശ്വസിക്കില്ല. കാരണം പഞ്ചാബിലെ കോൺഗ്രസിൻ്റെ തകർച്ച, അത് ബി ജെ പി സ്വപ്നം കാണുന്നത് വലിയ പ്രതീക്ഷയോടെയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം പഞ്ചാബിൽ നിന്ന് തുടങ്ങട്ടെ എന്നാണ് ബി ജെ പി പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അത്ര എളുപ്പമൊന്നുമല്ല. മോദിയെ നാണം കെടുത്തി വിട്ട പഞ്ചാബികൾ, മോദിക്ക് ക്യാമ്പയിൻ ചെയ്ത് തമ്പടിച്ച് ഒരു പ്രചരണം പോലും നടത്താൻ അനുവദിക്കാത്ത പഞ്ചാബികൾ, കർഷകരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് തെളിയിച്ചു കൊടുത്ത പഞ്ചാബികൾ, അതിന് പകരം സുരക്ഷാ വീഴ്ചയാണെന്നും തൻ്റെ ജീവന് ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞ് മോദി തിരിച്ചടിച്ചപ്പോൾ അതിനെ പോലും ഇത് കഷ്ടമായിപ്പോയി പ്രധാനമന്ത്രി എന്ന് പറയാൻ ആർജവം കാണിച്ച പഞ്ചാബികൾ, അങ്ങനെയുള്ള പഞ്ചാബിലെ ജനത കോൺഗ്രസിന് പ്രതികൂലമാവുകയും ആം ആദ്മിക്ക് അനുകൂലമാവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, യു പിയിൽ ഇത്രയധികം ക്യാമ്പയിൻ ചെയ്താലും 10 സീറ്റിൽ കൂടുതൽ കൊടുക്കാൻ മനസ്സില്ലാത്ത സർവേ ഫലങ്ങൾ. ഈ സർവേ ഫലങ്ങളെ ഒരുപക്ഷെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ട്രെൻഡുകൾ വരും എന്ന പ്രതീക്ഷ കോൺഗ്രസ് അണികൾ ആവേശഭരിതരായി പറയുന്നുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇക്കുറി കോൺഗ്രസിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് കരുതുന്നത്. ഒന്ന്, പ്രിയങ്ക ഗാന്ധിയുടെ ചുമതലയുള്ള യു പി 209 റാലികളാണ് അവർ നടത്തിയത്. സമാന കാലത്ത്, പ്രത്യേകിച്ചും വർത്തമാന കാലത്ത് ഇത്രയധികം റാലി നടത്തിയിട്ടുള്ള ഒരു നേതാവും കോൺഗ്രസിൽ ഉണ്ടാവുകയില്ല. കോൺഗ്രസിൽ എന്നല്ല, ഒരു പാർട്ടിയിലുമില്ല. യു പിയിൽ യോഗിയുടെ റാലിയേക്കാൾ റാലികൾ നടത്തി എന്നുള്ളത് മാത്രമല്ല പ്രിയങ്കയുടെ പ്രത്യേകത. അവർ നടത്തിയ ഓരോ റാലിയിലും പങ്കെടുത്ത ജനലക്ഷങ്ങളുടെ സാന്നിധ്യം, ആവേശം, ഇതൊന്നും ബി ജെ പി റാലിയിൽ കാണാത്തത് എന്ത് എന്ന് പലരും ചോദിക്കുന്നു. വോട്ട് പക്ഷേ ബി ജെ പിക്ക് വലിയ രീതിയിൽ കിട്ടുമെന്ന പ്രതീക്ഷയും അവർക്കുണ്ട്. രാഷ്ട്രീയ നിഗമനങ്ങൾക്ക് അപ്പുറം ബി ജെ പി ഭയന്നിരുന്ന രണ്ട് കാര്യങ്ങൾ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്. ഒന്ന്, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അവരുടെ സ്വപ്നം നടക്കില്ല. മറ്റൊന്ന്, ബി ജെ പിക്ക് പല സ്ഥലങ്ങളിലും കടന്നുകയറാൻ കഴിയുന്നില്ല. അതിന് ഏത് സഖ്യകക്ഷിയെ കൂട്ടുപിടിച്ചാലും എന്നുള്ളത് വ്യക്തമാണ്. പഞ്ചാബ് ലോ കോൺഗ്രസ് എന്ന പാർട്ടിയുമായി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനോടൊപ്പം സഖ്യം പങ്കിട്ട ബി ജെ പിക്ക് അവിടെ അടിതെറ്റും എന്നുള്ളത് എല്ലാ സർവേ ഫലങ്ങളിലും വ്യക്തമാക്കുന്നതാണ്. പട്യാലയിൽ പോലും ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പരാജയപ്പെടുമോ എന്ന ഭയം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയാണെങ്കിൽ നാണക്കേടാണ്, പിന്നെ രാഷ്ട്രീയം മതിയാക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത്. അദ്ദേഹം 2017 മത്സരിച്ചപ്പോൾ അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്, ഞാൻ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടെ മാത്രമേ മത്സരിക്കുകയുള്ളൂ എന്ന്. എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി. എന്നിട്ട് ഒടുവിൽ അതേ പാർട്ടിയെ തന്നെ ചതിക്കുന്ന രീതിയിലേക്ക് മറ്റൊരു പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം മത്സരിച്ചു. ഇതൊക്കെ പോരെ പഞ്ചാബിലെ അഭിമാനമുള്ള ജനങ്ങൾക്ക് ദേഷ്യം പിടിക്കാൻ. യു പിയിലെ സ്ഥിതിയും പഞ്ചാബിലെ സ്ഥിതിയും വിലയിരുത്തപ്പെടുമ്പോൾ കോൺഗ്രസിന് അഭിമാനിക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. യു പിയിൽ അജയ് കുമാർ ലല്ലുവിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു നേട്ടം കോൺഗ്രസിന് വോട്ടിംഗ് ശതമാനത്തിലും മറ്റും കൈവരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ പഞ്ചാബിൽ സുനിൽ ജാക്കർ എന്ന മുതിർന്ന പാർട്ടി നേതാവിൻ്റെ വാക്കുകൾ കടമെടുത്താൽ അവിടെ കോൺഗ്രസിന് ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.